എമ്പുരാൻ എന്ന മോളിവുഡിന്റെ എക്കാലത്തെയും വലിയ ചിത്രം വരികയാണ്. ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന വിവരങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തിയിരുന്നു. അപ്പോഴാണ് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നതും, ഹിന്ദി തെലുങ്ക് കന്നഡ ചിത്രങ്ങൾ ലോകമെമ്പാടും വിജയിക്കുമ്പോൾ എന്നാണ് മലയാള ചിത്രങ്ങളും ഇതുപോലെ വിജയം കാണുന്നത്, നമ്മളും ചെയ്യും എന്ന വാക്കാണ് അതിൽ പൃഥ്വിരാജ് ഉപയോഗിച്ചത്. ഒരു വർഷവും ഏതാനും മാസങ്ങളും എടുക്കുമ്പോഴേക്കും ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും എന്ന് അറിയിച്ചുകൊണ്ടുള്ള ടീസർ വന്നത്. ടീസറിനൊപ്പം ഒരു പ്രധാന അറിയിപ്പും ഉണ്ടായിരുന്നു. രാജ്യത്തെ മുൻനിര നിർമ്മാതാക്കളിൽ ഒരാളായ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ ചിത്രത്തിലൂടെ മലയാളത്തിൽ എത്തുന്നു എന്നും, മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളുമായാണ് എമ്പുരാൻ ഒരുങ്ങുന്നത് എന്നതാണ് അത്. തികച്ചും ഒരു പാൻ ഇന്ത്യൻ സിനിമ. മലയാളത്തിൽ നിന്നും അത്തരം ഒരു ചിത്രം ഉണ്ടാകും എന്നും നമ്മളത് ചെയ്യുമെന്നും പൃഥ്വിരാജ് പറയുന്ന വീഡിയോ ആ സാഹചര്യത്തിൽ വീണ്ടും വൈറലാവുകയാണ്. ഒരു 25-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇപ്പോഴും പറയും ഹിന്ദി സിനിമകൾ ലോകത്തെല്ലായിടത്തും ഓടും, കാരണം ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ബാഹുബലി സംഭവിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു തെലുങ്ക് സിനിമയ്ക്ക് ഈ ബജറ്റ് ഉണ്ട്, അതുകൊണ്ട് അവരത് ചെയ്തു എന്ന്. ഒരു KGF വന്നു, നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രി എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന കനഡയിൽ നിന്നൊരു KGF വന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ, നമ്മളും ചെയ്യും എന്നാണ് പൃഥ്വിരാജ് അന്ന് പറഞ്ഞത്. അത് എമ്പുരാനിലൂടെ സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ മോളിവുഡ് തന്നെ ഒരുമിച്ച് പറയുന്നതും. അതിന്റെ ആദ്യ പടിയോടെ എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വിവരങ്ങൾ അറിയിച്ചു. അതിനൊപ്പം പൃഥ്വിരാജ് ബ്രില്യൻസിലുള്ള പ്രൊമോഷൻ പരിപാടികൾ നടക്കാൻ പോവുകയാണ്. പ്രൊമോഷന്റെ ഭാഗമായി എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക് ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നാണ് പുതിയ വിവരങ്ങൾ. പൃഥ്വിരാജിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് ഇത് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഒക്ടോബർ 16 അങ്ങനെ ഒരു കാര്യം നമുക്ക് മുന്നിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. എമ്പുരാൻ എന്ന സിനിമയിൽ നിരവധി ആർട്ടിസ്റ്റുകളാണ് അഭിനയിക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിലെ കാസ്റ്റ് വിവരങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും എന്നാണ് വിവരങ്ങൾ. ചില അറിയപ്പെടുന്ന നടന്മാർ പോലും ലൂസിഫറിന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോഴാണ് അവരും ഈ ചിത്രത്തിന്റെ ഭാഗമാണോ എന്ന് നിരവധി പേർ ചിന്തിക്കുന്നത് പോലും. ആദ്യ ഷെഡ്യൂൾ 30 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഒരു ദിവസം ഡൽഹിയിലും അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ലഡാക്കിലുമാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ആദ്യ ഷെഡ്യൂളിൽ മോഹൻലാൽ ഇല്ല എന്ന് പറയുന്നതും കേൾക്കുന്നുണ്ട്. എന്തായാലും തുടങ്ങുന്ന സമയത്ത് മോഹൻലാൽ ഈ ഷൂട്ടിനൊപ്പം ഇല്ല എന്നും പറയപ്പെടുന്നു. അടുത്ത മാസം 27 ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പാക്കപ്പ് ആകുന്നത്. അതിനുശേഷം സെക്കൻഡ് ഷെഡ്യൂൾ ഫെബ്രുവരിയിലായിരിക്കും എന്നാണ് വിവരങ്ങളും. കൂടാതെ ഇപ്പോഴേ എമ്പുരാന്റെ ബ്രില്യൻസ് കാണിച്ചു തുടങ്ങി എന്നാണ് പൃഥ്വിരാജിനെ കുറിച്ച് ആരാധകർ പറയുന്നത്. ലോഞ്ചിന്റെ കാര്യം അറിയിച്ചുകൊണ്ട് എത്തിയ വീഡിയോയിൽ കാണിക്കുന്ന ഗോവർദ്ധന്റെ ലൈവിൽ വരെ ആ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നവർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഗോവർദ്ധന്റെ ഫേസ്ബുക്ക് ലൈവ് ലിങ്കിന്റെ അവസാനത്തെ നമ്പർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. കൃത്യമായ ഫോർമാറ്റിലുള്ള കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ലൊക്കേഷൻ കണ്ടെത്താനാകും ഈ നമ്പറിലൂടെ. സംഖ്യയെ ഡിഗ്രിയിലേക്കും 0.മിനിറ്റിലേക്കും റിവേഴ്സ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ അത് ഗൂഗിൾ മാപ്പിൽ ഇത് കണ്ടെത്തുക. റിവേരിയ ഡിഗൂരെ ഡി ഓനറ്റ എന്ന സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്താനാകും ഈ കോർഡിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഗൂഗിളിൽ ദി കണക്ഷൻ ഓഫ് റിവേരിയ ഫ്രഞ്ച് എന്ന് നോക്കിയാൽ ഫ്രഞ്ച് റിവേരിയയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു കടൽത്തീര വില്ല, ബറോണസ് ബിയാട്രിസ് ഡി റോ ചൈൽഡ് നിർമ്മിച്ച ഒരു വില്ല, കുറേശ്ശി എബ്രാമും റോ ചൈൽഡുമായുള്ള ബന്ധം ലൂസിഫറിന്റെ ആമുഖരംഗത്തിൽ നിന്നും അവസാന ക്രെഡിറ്റിൽ നിന്നും പ്രകടമായിരുന്നു. എന്തായാലും ഗോവർദ്ധൻ ലൈവിൽ വന്ന ആ ലിങ്കിലെ നമ്പർ ഒരു കോർഡിനേറ്റ് ആണെന്നും ലൊക്കേഷൻ അത് ഗൂഗിൾ മാപ്പിൽ നിന്നും കണ്ടെത്തിയെന്നും അതിലൊരു കണക്ഷൻ ഉണ്ട് എമ്പുരാനിലെ ഖുറേഷിയായിട്ട് എന്നും ഓരോ പ്രേക്ഷകനും കണ്ടെത്തിയിരിക്കുകയാണ്. പ്രൊമോഷനിൽ പോലും എംപിയിലെ ബ്രില്യൻസ് കാണിക്കുന്ന ഇവർ എന്താകും എഴുതി വച്ചിരിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ ആൾക്കാരും. ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നു. ഇതൊക്കെ എങ്ങനെ കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നത്. കാരണം പൃഥ്വിരാജ്, മുരളിഗോപി എന്നിവർ ഒരുക്കുന്ന ബ്രില്യൻസ് അത് ഏതൊക്കെ രീതിയിലാണെന്ന് പ്രേക്ഷകർക്കും ഊഹിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ ഓരോ മെറ്റീരിയലിലും അതിൽ കിടക്കുന്ന നിഗൂഢതകളും രഹസ്യങ്ങളും കണ്ടെത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ. കാരണം ഇനിയും എമ്പുരാനുമായി ബന്ധപ്പെട്ട് നിരവധി പ്രൊമോഷൻ കാര്യങ്ങൾ എത്താൻ പോവുകയാണ്.